हेलो फ्रेंड्स वेलकम बैक टू माय चैनल अब इंदर सिंपल मीनकरीडे रेसिपी आण तेंग चेर्क्कात्त पच्चमांदल करी ഇതിനു മുന്നേ ഞാൻ തേങ്ങ ചേർത്ത മാങ്ങ ഇട്ട് വെച്ച മാന്തൽക്കറിയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഒന്ന് കണ്ടേക്കണേ അപ്പോൾ നമുക്ക് മീൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇനി മുന്നേ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാനിവിടെ 400 ഗ്രാം പച്ചമാന്തൽ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തല കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ പുറത്തുള്ള തോലി രണ്ട് സൈഡിലേയും കളഞ്ഞ് നന്നായി കഴുകിയെടുത്താണ് നമുക്കിതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ സവോള അതുപോലെ 10-12 ചെറിയ ഉള്ളി കറിവേപ്പില 2-3 പച്ചമുളക് പിന്നെ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അതൊരു കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് പൊടികളാണ് അത് ഞാൻ കറിയിലേക്ക് ചേർക്കുന്ന സമയത്ത് പറയാം പിന്നെ നമ്മൾ കറി ഉണ്ടാക്കാൻ പോകുന്നത് മൺചട്ടിയിലാണ് അപ്പോൾ ഞാൻ മൺചട്ടി ചൂടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് 1/4 ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഇനി ഇതിന് പകരം ഉലുവപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും അപ്പോൾ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുക കേട്ടോ കറിയിലേക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കുക ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ 5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ 12 ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഇതൊരു മിക്സറ് ചെറിയ ചാറിലിട്ടിട്ടൊന്ന് അരച്ചെടുത്തതാണ് അപ്പോൾ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളി ഇതുപോലെ അരച്ച് ചേർക്കുമ്പോൾ കറി കുറച്ച് തിക്കായിരിക്കും കുറുകിയിരിക്കും പിന്നെ ഇതിലേക്ക് ഒരു ചെറിയൊരു സവോള സ്ലൈസ് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ സവോള ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഓൾറെഡി ചെറിയുള്ളി ചേർത്തിട്ടുണ്ടല്ലോ ഇതിലേക്ക് 2-3 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിന് വേണ്ടിയിട്ട് ഉള്ളി നല്ലോണം വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് 2 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് വേറെ ഇതിലേക്ക് മല്ലിപ്പൊടി ഒന്നും ചേർക്കുന്നില്ല പിന്നെ കൂടുതൽ എരിവിന് വേണ്ടിയിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ സാധാ മുളകുപൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ പച്ചമുളക് എടുക്കുന്നതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ പൊടികളുടെ അകത്തെ പച്ചമുളക് മാറുന്നവരെ സോർട്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഒരു മീഡിയം സൈസിലുള്ള തക്കാളി എടുത്തിട്ടുണ്ട് അതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക തക്കാളി അത് കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ പുളി ചേർക്കുന്നുണ്ട് അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി എടുത്താൽ മതി നല്ല പഴുത്ത് നോക്കിയിട്ട് തന്നെ എടുക്കാം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി വരുമ്പോൾ നമുക്കിതിലേക്ക് പുളി പിഴിഞ്ഞാൽ കൂടി ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഒരു കപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ് നന്നായിട്ട് പിഴിഞ്ഞെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ ഇതിന് പകരം കുടപ്പുളി എടുത്താലും മതിയാവും പക്ഷേ പുളി ചേർത്തിട്ട് വെക്കുന്ന മാന്തൽ കറിക്കാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് പുളിവെള്ളത്തിലിട്ടിട്ട് മാന്തൽ വേവിച്ചെടുക്കുക അപ്പോൾ ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് ഇനി നമുക്ക് ഗ്രേവിക്ക് അനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ 1 കപ്പ് വെള്ളം മാത്രം മതിയാവും പിന്നെ ഒന്ന് കുറുകി വരുമ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കായി വരും ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് മാന്തലും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ആ കറി തിളച്ച് വരുന്നുണ്ട് നമുക്കിതിലേക്ക് മാന്തലും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ വലിയ മാന്തലായതുകൊണ്ട് ഞാൻ 2-3 പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വലിയ മാന്തലിനേക്കാൾ കുറച്ചുകൂടി നല്ലത് ചെറിയ മാന്തലാണ് ചെറിയ മാന്തൽ കിട്ടുവാണെങ്കിൽ ഇതുപോലെ കറി വെച്ച് നോക്കുക മീനെല്ലാം കറിയിൽ മുങ്ങിക്കിടക്കാവുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക അപ്പോൾ ഇതൊരു കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുക എന്നാൽ മാത്രമേ മീനിലേക്ക് പുളിയും മുളകും എല്ലാം നന്നായിട്ട് പിടിക്കുകയുള്ളൂ പിന്നെ മാന്തലായതുകൊണ്ട് കൂടുതൽ സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല പെട്ടെന്ന് വെന്ത് കിട്ടും പിന്നെ കറി ഇളക്കി കൊടുക്കുമ്പോൾ അതുപോലെ സൈഡിൽ നിന്ന് ഇളക്കി കൊടുക്കുക ഫിഷിൽ തട്ടാത്ത രീതിയിൽ പെട്ടെന്ന് ഉടഞ്ഞു പോവും അപ്പോൾ അതാ നമ്മുടെ കറി ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് എണ്ണയൊക്കെ പാറി നിൽക്കുന്നുണ്ട് അതുപോലെ ഫിഷും അതെ നന്നായിട്ട് വെന്തിട്ടുണ്ട് വെന്തുടഞ്ഞിട്ടില്ല
പിന്നെ മൺചട്ടി ആയതുകൊണ്ട് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം അത് കുറച്ച് നേരം ഇരിക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് തിക്ക. അപ്പോൾ ആ മാന്തളം ഒട്ടും തന്നെ ഉടയാതെ നമുക്ക് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം കൊണ്ട് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ കറി ഒന്നുകൂടി ഒന്ന് കുറുകി വരും. ഇതിലേക്ക് എക്സ്ട്രാ എണ്ണയോ വെളിച്ചെണ്ണയോ കറിവേപ്പിലോ ചേർക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും മതിയാവും. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ചൂട് ചോറിൻ്റെ കൂടെയും അപ്പം ഇടിയപ്പം അതുപോലെ തന്നെ ദോശ ചപ്പാത്തി പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ചെറിയ മാന്തല കിട്ടുവാണെങ്കിൽ അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. മറ്റൊരു നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക് യു.